നമുക്കെല്ലാം അറിയാവുന്നത് പോലെ 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുന്നത്. തുടർന്ന് വീണ്ടും 5 മനുഷ്യൻ ചന്ദ്രനിൽ പോയി വന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പാടി കേട്ടിരുന്ന ഒരു പാട്ടുണ്ട്, അമ്മിളി മാമൻ്റെ നാട്ടിലും നമ്മുടെ അമ്മാവന്മാർ ചിലർ പോയി വന്നു, 5-6 കല്ലുകൾ അത്രേ നമുക്കൊരു സഞ്ചിയിൽ മാമൻ കൊടുത്തയച്ചു. ഈ പാട്ട് എന്നിൽ അന്ന് വളരെയേറെ അത്ഭുതവും ജിജ്ഞാസയും ഉണ്ടാക്കിയിരുന്നു. പിന്നീട് വളർന്ന് വലുതായപ്പോഴാണ് ആരൊക്കെയാണ് പോയ അമ്മാവന്മാർ, എങ്ങനെയാണ് അവർ പോയത്, അവർ സഞ്ചിയിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കിയത്. നിങ്ങളതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. മൊത്തം 12 അമ്മാവന്മാരാണ് ചന്ദ്രനിൽ പോയത്, 6 തവണകളിലായി. അതിലെ ആദ്യത്തെ അമ്മാവന്മാരായിരുന്നു നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബസ് ആൽട്ടനും. ഇവരുടെ എല്ലാം യാത്രകൾക്ക് ഉപയോഗപ്പെടുത്തിയിരുന്ന വാഹനമാണ് അപ്പോളോ വാഹനം. അപ്പോളോ വാഹനവും അതിനെ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന റോക്കറ്റ് സാറ്റേൺ 5 അടങ്ങിയ പദ്ധതിയാണ് അപ്പോളോ പദ്ധതി, പ്രൊജക്ട് അപ്പോളോ. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് ചെറുതായി പരിശോധിക്കാം. 110 ഉയരമുള്ള അതിശക്തമായ റോക്കറ്റായിരുന്നു സാറ്റേൺ 5. 3200 ആയിരുന്നു അതിൻ്റെ ഭാരം. 1 എന്ന് പറയുന്നത് 1000 kg എന്ന് ഓർക്കണം. 110 ഉയരം എന്ന് പറയുമ്പോൾ ഒരു 40 കെട്ടിടത്തിൻ്റെ ഉയരം വരുന്നത്. ഇത്രമാത്രം കരുത്തുള്ള റോക്കറ്റാണ് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള വാഹനമായ അപ്പോളോ വാഹനത്തെ ഉയർത്തിയത്. അപ്പോളോ വാഹനങ്ങളായി ഉയർത്താൻ ഉപയോഗിച്ച എല്ലാ റോക്കറ്റുകൾക്കും സാറ്റേൺ 5 എന്ന് തന്നെയാണ് പേര്, അല്ലാതെ സാറ്റേൺ 6, സാറ്റേൺ 7 എന്നിങ്ങനെ പേരില്ല. അതേസമയം അപ്പോളോ വാഹനങ്ങൾക്ക് വ്യത്യസ്ത പേരുകളാണ് ഉണ്ടായിരുന്നത്, അപ്പോളോ 11, 12, 13, 14 എന്നിങ്ങനെ. എന്താണ് അപ്പോളോ വാഹനത്തിൻ്റെ പ്രത്യേകത, അത് മനസ്സിലാക്കിയാലാണ് മനുഷ്യന് എങ്ങനെയാണ് ചാന്ദ്രയാത്ര സാധ്യമായത് എന്ന് തിരിച്ചറിയാനാവുക. 1960 ബഹിരാകാശ രംഗത്ത് റഷ്യയും അമേരിക്കയും അതിശക്തമായ മത്സരം നടക്കുകയാണ്. എല്ലാ ഘട്ടങ്ങളിലും വിജയിച്ചത് ആദ്യമൊക്കെ റഷ്യയായിരുന്നു. റഷ്യ എന്ന് പറയുമ്പോൾ ഇന്നത്തെ റഷ്യയല്ല, ഇന്നത്തെ റഷ്യ ഉൾപ്പെടുന്ന സോവിയറ്റ് യൂണിയൻ എന്ന ഒരു വലിയ രാജ്യം. പക്ഷേ അവസാന ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാൻ സാധിച്ചു. അതിന് സാധിച്ചത് അപ്പോളോ എന്ന ഈ പ്രത്യേക വാഹനത്തെ കണ്ടുപിടിക്കാൻ, നിർമ്മിക്കാൻ അവർക്ക് സാധിച്ചതുകൊണ്ടാണ്. എന്താണ് അപ്പോളോ വാഹനത്തിൻ്റെ പ്രത്യേകത? ഈ ചിത്രം നോക്കൂ. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനകത്ത് 2 ഭാഗങ്ങൾ കാണാം. മുകളിലുള്ള ഭാഗത്തിന് കമാൻഡ് മൊഡ്യൂൾ എന്ന് പേര് കൊടുത്തത് ശ്രദ്ധിക്കുക. താഴെയുള്ള ഭാഗത്തിന് ലൂണാർ മൊഡ്യൂൾ എന്നും. ഇവ രണ്ടും പോകുന്ന സമയത്ത് ഒരുമിച്ചാണ് ഉണ്ടാവുക. ബഹിരാകാശത്ത് വെച്ച് ഇവയെ വേർപെടുത്താൻ സാധിക്കും, 2 ദിശകളിൽ ഇവയെ പറത്താൻ സാധിക്കും, ആവശ്യം വരുമ്പോൾ കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ ബഹിരാകാശത്ത് വെച്ച് വേർപെടുത്താനും കൂട്ടിയോജിപ്പിക്കാനും കഴിയുന്ന അപ്പോളോ എന്ന പ്രത്യേക വാഹനം നിർമ്മിക്കാൻ സാധിച്ചത് കൊണ്ടാണ് അവർക്ക് മനുഷ്യനെ ചന്ദ്രനിലേക്കാൻ സാധിച്ചത്. ഇങ്ങനെ വേർപെടുത്തുകയും കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യുന്ന വാഹനത്തിൻ്റെ പ്രസക്തി എന്താണ് നമുക്ക് ആലോചിക്കാം. ഭൂമിയിൽ നിന്ന് അപ്പോളോ എന്ന് പറയുന്ന ഈ വലിയ വാഹനത്തെ ചന്ദ്രനിലേക്ക് ഉയർത്താൻ 110 ഉയരമുള്ള അതിശക്തമായ റോക്കറ്റ് ഉണ്ട്. ചന്ദ്രനിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ഇതിനുയർത്താനോ?
അവിടെ റോക്കറ്റ് ഇല്ലല്ലോ. അപ്പോൾ ഒരു വലിയ ഭാരത്തെ ചന്ദ്രനിൽ നിന്ന് ഉയർത്തുക സാധ്യമല്ല. അതുകൊണ്ട് ഭാരം ചുരുക്കണം. ഭാരം ചുരുക്കുമ്പോൾ വാഹനം ചെറുതാകും. വാഹനം ചെറുതായാലോ 3 സഞ്ചാരികൾക്ക് അങ്ങോട്ട് പോയി തിരിച്ചു വരാനുള്ള വാഹനമാണ്. ഏതാനും മണിക്കൂറുകൾ യാത്ര ചെയ്യുന്ന ഒരു കാറിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കാൻ അവർക്ക് കഴിയില്ല. വിശാലമായി എണീറ്റ് നടക്കാനും കിടക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ സൗകര്യം വേണം. ഒപ്പം 6 ദിവസത്തേക്ക് വേണ്ട ഭക്ഷണം, വെള്ളം, വായു, ചന്ദ്രനിൽ അവർക്ക് പരീക്ഷണങ്ങൾ നടത്താനുള്ള ഉപകരണങ്ങൾ, അവിടെ സ്ഥാപിക്കാനുള്ള ഉപകരണങ്ങൾ, ഇതൊക്കെ കൊണ്ടുപോകണം. ഇതൊക്കെ ചേരുമ്പോൾ വാഹനത്തിന് സാമാന്യം നല്ല വലുപ്പുണ്ടാകും. പക്ഷേ ഇത്രയും വലിയ ഒരു വാഹനത്തെ ചന്ദ്രനിൽ നിന്ന് തിരിച്ചുയർത്താൻ സാധിക്കുമോ? സാധിക്കുകയുമില്ല. അപ്പോൾ അതിനുള്ള മാർഗം എന്താണ്? ചന്ദ്രന്റെ സമീപം വരെ ഒരു വലിയ വാഹനത്തിനകത്ത് പോവുക. ചന്ദ്രന്റെ സമീപം എത്തുമ്പോൾ ഈ വലിയ വാഹനത്തിൽ നിന്നും 2 പേർ അതിനോട് ചേർന്ന് നിൽക്കുന്ന ചെറിയ വാഹനത്തിലേക്ക് മാറിക്കയറുക. എന്നിട്ട് ചെറിയ വാഹനത്തെ മാത്രം ചന്ദ്രനിലേക്ക് ഇറക്കുക. ഈ സൗകര്യമുള്ള വാഹനമാണ് അപ്പോളോ വാഹനം. അപ്പോളോ വാഹനത്തിന്റെ കമാൻഡ് മൊഡ്യൂളിലാണ് സഞ്ചാരികൾ ഇവിടെ നിന്ന് യാത്രയാവുക. അതിനുള്ളിൽ സാമാന്യം നല്ല വിശാലമായ സൗകര്യങ്ങളുണ്ടാകും. ചന്ദ്രന്റെ ഏകദേശം 1000 കിലോമീറ്റർ അടുത്തെത്തുന്നതോടുകൂടി കമാൻഡ് മൊഡ്യൂളിൽ നിന്നും 2 പേർ ലൂണാർ മൊഡ്യൂളിലേക്ക് മാറിക്കയറും. എന്നിട്ട് കമാൻഡ് മൊഡ്യൂളിൽ നിന്നും ലൂണാർ മൊഡ്യൂളിനെ വേർപ്പെടുത്തും. ലൂണാർ മൊഡ്യൂൾ മാത്രം ചന്ദ്രനിലേക്ക് പറന്നിറങ്ങും. ചന്ദ്രനിൽ അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ അവരുടെ പര്യവേക്ഷണ ദൗത്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ചന്ദ്രനിൽ നിന്ന് പാറയും മണ്ണും ഒക്കെ ശേഖരിച്ച് ലൂണാർ മൊഡ്യൂളിലേക്ക് തിരിച്ചു കയറണം. ഈ ലൂണാർ മൊഡ്യൂളിനെ ഇനി തിരിച്ചുയർത്തണം. ലൂണാർ മൊഡ്യൂളും സാമാന്യ വലുപ്പമുണ്ട്. അതുകൊണ്ട് അതിനവിടെ നിന്ന് ഉയർത്താൻ കഴിയില്ല. അതിനുള്ളൊരു സംവിധാനം അവിടെ വീണ്ടുമുണ്ട്. നിങ്ങൾ ഈ ചിത്രം ഒന്നുകൂടി നോക്കുക. ചിത്രത്തിൽ ലൂണാർ മൊഡ്യൂളിനും 2 ഭാഗങ്ങളുള്ളതായി കാണാം. മുകളിൽ അസെൻഡ് സ്റ്റേജ്, താഴെ ഡിസെൻഡ് സ്റ്റേജ്. ഈ ഡിസെൻഡ് സ്റ്റേജിനെ ഒരു വിക്ഷേപണ തറയായി ഉപയോഗിച്ചുകൊണ്ട് അസെൻഡ് സ്റ്റേജ് മാത്രം മുകളിലേക്ക് ഉയരുന്നു. അസെൻഡ് സ്റ്റേജിന്റെ വശങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള റോക്കറ്റുകൾ ഇരിച്ചുകൊണ്ടാണ് അത് മുകളിലേക്ക് ഉയരുക. അസെൻഡ് സ്റ്റേജിന് ഭാരം വളരെ കുറവായിരിക്കും. അതിനകത്ത് സഞ്ചാരികൾക്ക് ശരിക്കും ഇരിക്കാൻ പോലും സൗകര്യം ഉണ്ടാവില്ല. ഇങ്ങനെ കുനിഞ്ഞു കൂടി ഇരിക്കേണ്ടി വരും. അത്രയും ചെറിയ വാഹനമാണ്. കാരണം വലുപ്പം കൂടിക്കഴിഞ്ഞാൽ ഭാരം കൂടും, ഉയർത്താൻ പ്രയാസം നേരിടും. അങ്ങനെ ഒരു ചെറിയ വാഹനത്തെ ചന്ദ്രനിൽ നിന്ന് 1000 കിലോമീറ്റർ മുകളിലേക്ക് ഉയർത്തുക വലിയ പ്രയാസമുള്ള കാര്യമല്ല. എന്താണ് കാരണം? ഒരു വസ്തുവിന് ഭാരമുണ്ടാകുന്നത് ആ വസ്തു ഏത് ആകാശഗോളത്തിനടുത്താണോ ആ ഗോളത്തിൻ്റെ ആകർഷണം മൂലമാണ്. നമുക്ക് ഭൂമിയിൽ ഭാരമുണ്ടാകുന്നത് ഭൂമി നമ്മെ ആകർഷിക്കുന്നത് കൊണ്ടാണ്. ചന്ദ്രനിൽ ചെന്നാലും നമുക്ക് ഭാരമുണ്ടാകും, ചന്ദ്രൻ നമ്മെ ആകർഷിക്കുന്നത് കൊണ്ട്. പക്ഷേ ഭൂമി ആകർഷിക്കുന്നതിൻ്റെ 1/6 മാത്രമേ ചന്ദ്രന് ആകർഷണ ശക്തിയുള്ളൂ. അതിനാൽ ഇവിടെ 60 കിലോ തൂക്കമുള്ള ഒരാൾക്ക് ചന്ദ്രനിലെത്തിയാൽ വെറും 10 കിലോ തൂക്കമേ കാണൂ. ആംസ്ട്രോങ്ങും ആൽഡ്രിനും 2 കൂടി ഒരു 120 കിലോ തൂക്കം ഉണ്ടെന്ന് വിചാരിക്കുക. ചന്ദ്രനിൽ 2 കൂടി 20 കിലോ തൂക്കമേ ഉള്ളൂ. അതുപോലെ ഈ വാഹനത്തിന് ഭൂമിയിൽ 600 കിലോഗ്രാം ഭാരമുണ്ട് എന്ന് വിചാരിക്കുക. ചന്ദ്രനിൽ അതിൻ്റെ ഭാരം വെറും 100 കിലോഗ്രാം ആയിരിക്കും. അപ്പോൾ വാഹനത്തിൻ്റെ 100 കിലോഗ്രാമും സഞ്ചാരികളുടെ 40 കിലോഗ്രാമും ചേർന്ന 140 കിലോഗ്രാം ഭാരം ഉയർത്തേണ്ട പണിയെ അവിടെ ഈ ലൂണാർ മൊഡ്യൂളിലുള്ള റോക്കറ്റുകൾക്ക് വരും. അതുകൊണ്ടാണ് ലൂണാർ മൊഡ്യൂളിൻ്റെ അസെൻഡ് സ്റ്റേജിനെ ഈ ചെറിയ റോക്കറ്റുകൾ ഉപയോഗിച്ച് പോലും ചന്ദ്രനിൽ നിന്ന് ഉയർത്താൻ കഴിയുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞ 600 കിലോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണമായി പറഞ്ഞതാണ്. ലൂണാർ മൊഡ്യൂളിൻ്റെ അസെൻഡ് സ്റ്റേജിൻ്റെ ഭാരം 600 കിലോഗ്രാം ആണെന്നോ ആംസ്ട്രോങ്ങിൻ്റെയും ആൽഡ്രിൻ്റെയും ഭാരം 60 കിലോഗ്രാം വീതമാണെന്നോ അത് ധരിക്കരുത്. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാനുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇങ്ങനെ ഉയർന്നു പോകുന്ന ലൂണാർ മൊഡ്യൂൾ
മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവരെ പ്രതീക്ഷിച്ച് കമാൻഡ് മൊഡ്യൂൾ നിൽക്കുന്നുണ്ടാകും. നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയിട്ടിരിക്കുകയല്ല, അത് ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരിക്കും. ലൂണാർ മൊഡ്യൂളിൻ്റെ ഇതിൻ്റെ അതേ ഡയറക്ഷനിൽ പറത്തിക്കൊണ്ടുപോയി രണ്ടിൻ്റെയും വേഗതകൾ ക്രമീകരിച്ച് കൃത്യമായ നേർരേഖയിൽ കൊണ്ടുവന്ന് അവ കൂട്ടിയോജിപ്പിക്കുന്നു. ഈ കൂട്ടിയോജിപ്പിക്കുന്നതിന് പറയുന്ന പേര് ഡോക്കിംഗ് എന്നാണ്. ബഹിരാകാശത്ത് വെച്ച് ഡോക്ക് ചെയ്യാനും അൺഡോക്ക് ചെയ്യാനും സാധിക്കുന്ന വാഹനമാണ് അപ്പോളോ വാഹനം. ഈ ഒരു സംവിധാനം കണ്ടുപിടിച്ചത് കൊണ്ടാണ് അമേരിക്കയ്ക്ക് മനുഷ്യനെ ചന്ദ്രനിലയക്കാൻ സാധിച്ചത്. ഇങ്ങനെ ലൂണാർ മൊഡ്യൂളിൻ്റെ അസൻഡ് സ്റ്റേജിനെ കമാൻഡ് മൊഡ്യൂളുമായി കൂട്ടിയോജിപ്പിച്ച് കഴിഞ്ഞാൽ സഞ്ചാരികൾ കമാൻഡ് മൊഡ്യൂളിലേക്ക് തിരിച്ചു കയറുന്നു. ഒപ്പം അവർ ചന്ദ്രനിൽ നിന്ന് ശേഖരിച്ച പാറയും മണ്ണുമെല്ലാം അങ്ങോട്ട് മാറ്റുന്നു. അതിനുശേഷം വീണ്ടും അൺഡോക്ക് ചെയ്ത് ലൂണാർ മൊഡ്യൂളിനെ ചന്ദ്രനിലേക്ക് തന്നെ വീഴ്ത്തുന്നു. കാരണം ഇനി അതിൻ്റെ ആവശ്യമില്ല, അത്രയും ഭാരം ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. അങ്ങനെ മൂന്ന് സഞ്ചാരികളും ഒരുമിച്ച് കമാൻഡ് മൊഡ്യൂളിൽ തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. മൂന്ന് ദിവസമാണ് ഈ യാത്രയ്ക്ക് വേണ്ടത്. മൂന്ന് ദിവസം കഴിഞ്ഞ് അവർ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കും. അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ വാഹനത്തിൽ അത്യധികമായ ചൂട് അനുഭവപ്പെടും. അതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ള സംവിധാനം അതിൻ്റെ പുറത്ത് ക്രമീകരിച്ചിരിക്കുന്നു, ചൂട് തടയുന്ന ടൈൽസൊക്കെ. അങ്ങനെ ഈ വാഹനം താഴ്ന്നു വന്ന് ഭൂമിയുടെ 16 കിലോമീറ്റർ മുകളിലെത്തുമ്പോൾ അതിൽ നിന്നൊരു പാരച്ചൂട്ട് നിവരും, ഇല്ലെങ്കിൽ ഇത് ഇടിച്ച് തകർന്നു പോകും. ഈ പാരച്ചൂട്ടിൻ്റെ സഹായത്തോടെ വായിലൂടെ തത്തി താഴ്ന്നു വന്ന് അവസാനം കടലിൽ കിടന്നു. അപ്പോഴോ 11 സഞ്ചരിച്ച ആളുകൾ ഇതുപോലെ കടലിൽ പസഫിക് സമുദ്രത്തിലാണ് വന്നിറങ്ങിയത്. അവരെ രക്ഷിക്കാൻ വേണ്ടി നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ ഉണ്ടാകും, കപ്പലുണ്ടാകും. അങ്ങനെ അവരെ കപ്പലും ഹെലികോപ്റ്ററും ഒക്കെ ചേർന്ന് രക്ഷിച്ച് കരയിലെത്തിക്കുകയാണ് ചെയ്തത്. ഈ രീതിയിലായിരുന്നു അപ്പോളോ യാത്രകളെല്ലാം. മനുഷ്യൻ 6 തവണ ചന്ദ്രനിൽ പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവയിൽ അപ്പോളോ 15, 16, 17 ഇവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ 3 വാഹനങ്ങളിലും പോയ ആളുകൾ ഇവിടെ നിന്നും ഒരു പ്രത്യേക വാഹനം, ഒരു ജീപ്പിൻ്റെ മാതൃകയിലുള്ള വാഹനം കൂടി ചന്ദ്രനിലേക്ക് കൊണ്ടുപോയി. ലൂണാർ റോവർ എന്നാണ് അതിൻ്റെ പേര്. ചന്ദ്രനിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കാനാണ് ഇങ്ങനെ ഒരു വാഹനം കൊണ്ടുപോയത്. ഇത്തരത്തിലുള്ള ഒരുപാട് കൗതുകങ്ങൾ ഓരോ ചന്ദ്രയാത്രകളിലുമുണ്ട്. നമുക്ക് സമയപരിമിതി കാരണം ഇവയെല്ലാം കൂടി വിശദീകരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. നാം ഭാരതീയരാണ്, അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യങ്ങളെക്കുറിച്ചും ഇത്തിരിയെങ്കിലും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ഇന്ന് ഒരു വൻ ശക്തിയാണ്. ചില കാര്യങ്ങളിലെങ്കിലും ഇന്ന് നമുക്ക് ലോക റെക്കോർഡുണ്ട്. ഉദാഹരണമായി, ഒരൊറ്റ റോക്കറ്റ് ഉപയോഗിച്ച് 104 ഉപഗ്രഹങ്ങളെ വരെ ബഹിരാകാശത്തെത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ലോകത്ത് ഒരു രാജ്യത്തിനും കഴിയാത്ത ഒരു നേട്ടമാണത്. അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനകരമായ 2 ചാന്ദ്രദൗത്യങ്ങളാണ് ചാന്ദ്രയാൻ 1, ചാന്ദ്രയാൻ 2. 2008 ഒക്ടോബർ 28 ചാന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ടത്. ഇതിനകത്തുള്ള പരീക്ഷണ ഉപകരണങ്ങളിൽ അഥവാ പേലോഡുകളിൽപ്പെട്ട ഒന്നായ മൂൺ മിനറോളജി മേപ്പറാണ് ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് ആദ്യമായി കണ്ടെത്തിയത്. ലോകത്ത് ആദ്യമായി ഈ വിവരം കണ്ടെത്താനായത് നമ്മുടെ ചാന്ദ്രയാൻ ഉപയോഗിച്ചാണ്. മറ്റൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇതിലെ പരീക്ഷണ ഉപകരണങ്ങളിലൊന്നായ മൂൺ ഇമ്പാക്ട് പ്രോബ് ഇതിൽ നിന്ന് വേർപെട്ട് ചന്ദ്രനിൽ ഇടിച്ചു വീണു. ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പതാക ആലേഖനം ചെയ്തിരുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മുത്തം ചന്ദ്രന് നൽകാൻ നമുക്ക് ചാന്ദ്രയാൻ 1 കൊണ്ട് സാധിച്ചു. നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റൊരു അഭിമാനകരമായ ചാന്ദ്ര ദൗത്യമാണ് കഴിഞ്ഞ വർഷം
ജൂലൈ 22-ന് വിക്ഷേപിക്കപ്പെട്ട ചന്ദ്രയാൻ 2 അതിൻ്റെ അവസാന ഘട്ടത്തിൽ ചെറിയൊരു പാളിച്ച വന്നുവെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നേട്ടമാണ്. ഓർബിറ്റർ, ലാൻഡർ, റോവർ എന്നിങ്ങനെ 3 വാഹനങ്ങൾ ചേർന്നതായിരുന്നു ചന്ദ്രയാൻ 2. GSLV മാർക്ക് 3 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് നാം അതിനെ ചന്ദ്രനിലേക്ക് അയച്ചത്. ഓർബിറ്റർ, ലാൻഡർ, റോവർ ഇവ 3 ചേർന്ന് 1 വാഹനമാണ് ചന്ദ്രനിലേക്ക് പുറപ്പെട്ടത്. ചന്ദ്ര സമീപമെത്തിയപ്പോൾ ചന്ദ്രനെ ചുറ്റാൻ ആരംഭിച്ചു. ഓർബിറ്ററിൽ നിന്നും ഒരു ഘട്ടത്തിൽ ലാൻഡർ പുറപ്പെട്ടു. ചന്ദ്രനിൽ ഇറങ്ങാനുള്ള വാഹനമാണ് ലാൻഡർ. അത് ചന്ദ്രനിലേക്ക് പറന്ന് താഴ്ന്നു. ലാൻഡർ ചന്ദ്രനിൽ ചെന്ന് ഇറങ്ങിയിട്ട് അതിൽ നിന്ന് വേണം റോവറിന് ചന്ദ്രനിലേക്ക് ഇറങ്ങാൻ. ചന്ദ്രന്റെ മണ്ണിലൂടെ ഉരുണ്ട് നടന്ന് പരീക്ഷണങ്ങൾ നടത്തുന്ന വാഹനമായിരുന്നു റോവർ. റോവറിനെ ചന്ദ്രനിൽ ഇറക്കുക എന്നതായിരുന്നു ലാൻഡറിന്റെ പ്രധാന ദൗത്യം. എല്ലാ ഘട്ടവും വിജയിച്ചു. അവസാനം ചന്ദ്രനിൽ എത്താൻ ഏകദേശം 2 കിലോമീറ്റർ ബാക്കിയുള്ള സമയത്ത് നമുക്ക് ലാൻഡറിൽ നിന്നുള്ള സിഗ്നലുകൾ നഷ്ടപ്പെട്ടു. എവിടെയോ അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അത് ചന്ദ്രനിൽ ഇടിച്ചു വീണു എന്നർത്ഥം. എങ്കിലും ഈ ദൗത്യം വിജയകരമാണ്. കാരണം ഇപ്പോഴും അതിൻ്റെ പ്രധാന ഭാഗമായ ഓർബിറ്റർ ചന്ദ്രനെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പരീക്ഷണ ഉപകരണങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ളത് ഓർബിറ്ററിലാണ്. അത് ഇനിയും പല പഠനങ്ങളും നടത്തും. ആ വിവരങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ലാൻഡർ ഇടിച്ചിറങ്ങിയെങ്കിലും അടുത്തൊരു ഘട്ടം വിജയിപ്പിക്കാനുള്ള അറിവ് നമുക്ക് ഇതിലൂടെ ലഭിച്ചു. ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ വൈകാതെ ചന്ദ്രയാൻ 3 മുന്നോട്ട് വരും. നമുക്ക് ചന്ദ്രനിൽ വളരെ പതുക്കെ സുരക്ഷിതമായി ചെന്നിറങ്ങുന്ന ഒരു വാഹനത്തെ വീണ്ടും നിർമ്മിക്കാനും അയക്കാനും സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം ഏതാണ്ട് 5 പതിറ്റാണ്ടായി ആളില്ലാത്ത ചന്ദ്ര ദൗത്യങ്ങളിലാണ് വിവിധ രാജ്യങ്ങൾ മുഴുകിയിരിക്കുന്നത്. കാരണം ആളെ പറഞ്ഞേച്ച് നടത്തുന്ന പഠനങ്ങളെക്കാൾ കൂടുതൽ ആളില്ലാത്ത വാഹനങ്ങൾ കൊണ്ട് പഠിക്കാൻ സാധിക്കുമെന്നത് തന്നെ. ആളുള്ള വാഹനം അവിടെ ഇറങ്ങി ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ മാത്രമാണ് ചെലവഴിക്കുന്നത്. അതേസമയം ആളില്ലാത്ത വാഹനങ്ങൾക്ക് ഒരുപാട് കാലം പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്ന് ഇത്തരം വാഹനങ്ങൾക്ക് പ്രസക്തിയേറുന്നത്. തന്നെയുമല്ല, ആളെ അയക്കുന്ന വാഹനത്തെ അപേക്ഷിച്ച് ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. മനുഷ്യൻ ഇതുവരെ നടത്തിയ ആളെ പറഞ്ഞയച്ചും അല്ലാതെയുമുള്ള ചന്ദ്ര ദൗത്യങ്ങളിലൂടെ ചന്ദ്രനെക്കുറിച്ച് ഒരുപാട് വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭാവിയിലുള്ള ചന്ദ്ര ദൗത്യങ്ങളെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾ ചിന്തിക്കുന്നത്. ചന്ദ്രനിൽ ഭൂമിയിൽ ഇല്ലാത്ത വളരെയേറെ മൂല്യമുള്ള ചില മൂലകങ്ങളുണ്ട്. ഹീലിയം എന്ന മൂലകത്തിൻ്റെ റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ള ഒരു ഐസോട്ടോപ്പ് ഹീലിയം 3, ഇത് ചന്ദ്രൻ്റെ മണ്ണിൽ ധാരാളമുണ്ട്. 1 ടൺ ഹീലിയം 3 ഭൂമിയിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അമേരിക്ക പോലുള്ള ഒരു വലിയ വികസിത രാജ്യത്തെ 1 വർഷത്തെ ഇന്ധനാവശ്യങ്ങൾക്ക് അത് മതി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ന് മനുഷ്യൻ ഇത്തരത്തിലുള്ള ചിന്തയിലാണ്. ചന്ദ്രനിലെ വിഭവങ്ങളെ ഭൂമിയിലേക്ക് എത്തിക്കാനും ഉപയോഗപ്പെടുത്താനുമുള്ള ഗവേഷണങ്ങളിലാണ് ഇന്ന് ശാസ്ത്രലോകം മുഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇനി മനുഷ്യൻ ലക്ഷ്യം വെക്കുന്നത് ചൊവ്വ പോലുള്ള ഗ്രഹങ്ങളിലേക്കാണ്. അങ്ങോട്ടുള്ള യാത്രയ്ക്കുള്ള ഇടത്താവളമായി ചന്ദ്രനെ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന ചിന്തയും ശാസ്ത്രലോകത്ത് സജീവമാണ്. അത് സാധിക്കുമെന്ന് തന്നെയാണ് ശാസ്ത്രലോകത്തിൻ്റെ പ്രതീക്ഷ. ഇന്നത്തെ സംവിധാനമനുസരിച്ച് ചൊവ്വയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ 1 വർഷത്തേക്ക് മാത്രം ചുരുങ്ങിയത് 7 മാസത്തെ യാത്ര വേണ്ടി വരും. തിരിച്ചുള്ള യാത്ര കൂടി പരിഗണിക്കുമ്പോൾ 1 കൊല്ലത്തിലേറെ നീണ്ട യാത്ര. ഇത്രമാത്രം നീണ്ട ഒരു യാത്രയ്ക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും വായുവും ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ ആ റോക്കറ്റ് എത്രമാത്രം വലുതാവണം? അത്രയും വലിയ ഒരു റോക്കറ്റ്
ഉണ്ടാക്കുകയോ ചൊവ്വയിലേക്ക് അയക്കുകയോ പ്രായോഗികമല്ല. ആളില്ലാത്ത വാഹനങ്ങൾ അയക്കാൻ ഉള്ള റോക്കറ്റുകൾ ഭൂമിയിൽ നിന്ന് നിർമ്മിക്കാം, വിക്ഷേപിക്കാം. കാരണം ചെറിയൊരു വാഹനത്തെയാണ് അയക്കുന്നത്. ചൊവ്വയിലേക്ക് യാത്ര ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമായി എടുക്കുന്ന 14 മാസത്തേക്ക് 3 പേർക്ക് എത്രമാത്രം വെള്ളം വേണ്ടി വരും? ഇതിൻ്റെ ഭാരമൊക്കെ ഉയർത്താൻ റോക്കറ്റിന് കഴിയില്ല. അതേസമയം ചന്ദ്രനിൽ വെച്ചാണ് ചൊവ്വയിലേക്ക് ഉള്ള റോക്കറ്റ് വിക്ഷേപിക്കുന്നതെങ്കിലോ ഭാരം വളരെ കുറവാണ്. അപ്പോൾ കാര്യം കുറെ കൂടി എളുപ്പമാണ്. വെള്ളം ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ചന്ദ്രന്റെ ധ്രുവപ്രദേശങ്ങളിൽ ഇഷ്ടംപോലെ ഐസ് രൂപത്തിലുള്ള വെള്ളമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വെള്ളം ശേഖരിക്കുകയും അതുപോലെ അവിടെ വെച്ച് തന്നെ റോക്കറ്റ് ഭാഗങ്ങൾ അസംബിൾ ചെയ്യുകയും ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ചൊവ്വയിലേക്ക് നാളെ യാത്ര ചെയ്യാം എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ കണക്ക് കൂട്ടൽ. ഇച്ഛാശക്തിയുള്ള മനുഷ്യൻ നാളെ ചൊവ്വയിലേക്ക് യാത്ര ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരു വിമാനം പോലും കണ്ടുപിടിക്കാത്ത കാലത്ത് ചന്ദ്രനിലേക്കുള്ള യാത്രയെക്കുറിച്ച് മനുഷ്യൻ സ്വപ്നം കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട സിനിമകളും സയൻസ് ഫിക്ഷൻ കഥകളും അക്കാലത്ത് എഴുതപ്പെട്ടിരുന്നു. അത് പിന്നീട് യാഥാർത്ഥ്യമായി. അതുപോലെ നാളെ ചൊവ്വ യാത്രയും യാഥാർത്ഥ്യമാകും. അതിനുള്ള ഇടത്താവളമായി ചന്ദ്രൻ ഉപയോഗപ്പെടുത്തപ്പെടുന്നു. ചന്ദ്രയാത്രയുമായി ബന്ധപ്പെട്ട്, മനുഷ്യൻ്റെ ബഹിരാകാശ പര്യവേക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൂടുതൽ അറിവ് സമ്പാദിക്കുക, മനുഷ്യൻ്റെ കഴിവിൽ ആത്മവിശ്വാസം ഉള്ളവരാകുക. ഇതാണ് ഇതുപോലുള്ള ചന്ദ്ര ദിനങ്ങളിൽ